ഫിഫയ്ക്ക് ഫിഫ ഫാൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തന്നെ ഉണ്ട്. നമ്മളൊരു ഭയങ്കര വലിയ ഫാൻ ആണെങ്കിൽ അവര് നമുക്ക് ഒരുക്കി തരും പല രാജ്യങ്ങളിൽ പോയിട്ട് വേൾഡ് കപ്പ് കാണാനും. അല്ലെങ്കിൽ കോഴിക്കോട് കാര്യം ആയതുകൊണ്ടും ആയിരിക്കാം ഞാൻ സമ്മർ വെക്കേഷനിലൊക്കെ വരുമ്പോ ഇങ്ങനെ നാല് കൂട്ട് ജംഗ്ഷനിൽ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർ പ്രൊജക്ടർ ഒക്കെ ഇട്ട് കാണുന്നു. അവിടെ മറ്റേ മതം ജാതി ഏജ് വ്യത്യാസം ഒന്നും ഇല്ലാതെ ആൾക്കാർ ഇരിക്കുന്നു. നമ്മൾ മിഡിൽ ക്ലാസ് ആണെങ്കിലും നമ്മളുടെ കയ്യിൽ വെൽത്ത് പ്രൊപ്പോസിഷൻ ഭയങ്കര കുറവാണ്. അത് ഇൻ ജനറൽ ഇന്ത്യയിൽ നമ്മളെ സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നില്ല. ഫൈനാൻഷ്യൽ എന്താ പറയാ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസോ അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നില്ല. അപ്പം ഈ കോഴ്സ് പാസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ക്രൗഡ് സോഴ്സിങ് ഫണ്ടിങ് ആയിഷ പേഴ്സ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിരുന്നു. അതായത് സ്കോളർഷിപ്പ് മൊത്തം ചെലവ് കവർ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ക്രൗഡ് സോഴ്സിങ് ആയിട്ടുള്ള ഫണ്ടിങ് ആണ് ആയിഷ ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ക്രൗഡ് സോഴ്സിങ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? ഒരു പുതിയൊരു ഐഡിയ ആണ് നമുക്ക്. എനിക്ക് തോന്നുന്നു 12-year-old കോൺസെപ്റ്റ് ആണ്. ഇന്ത്യയിലോട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം ആയിട്ടേ ഉള്ളൂ ഞാൻ ക്രൗഡ് സോഴ്സിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ. കാരണം എനിക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ കോഴ്സിന് എന്തായാലും പോയില്ലാന്ന് തീരുമാനിച്ചതായിരുന്നു. സ്കോളർഷിപ്പ് തരാതെ അവരെന്നെ സെലക്ട് ചെയ്താലും ഞാൻ 2-3 അതും ഞാൻ സ്കോളർഷിപ്പ് ഫോമിൽ എഴുതിയായിരുന്നു ദാറ്റ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി ഒരു 2-3 years വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടി എന്റെ പ്രൊഫൈൽ ബെറ്റർ ആയി നിങ്ങളുടെ ഫിറ്റ് ആവും തോന്നുമ്പോൾ ഞാൻ പിന്നെ അപ്ലൈ ചെയ്ത് ഞാൻ എഴുതിയായിരുന്നു. അപ്പം സ്കോളർഷിപ്പ് കിട്ടിയപ്പോഴും പിന്നെയും വേണം ഒരു 25-28 lakhs. ടോട്ടൽ കോഴ്സസ് 45,000 Swiss francs. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ പിന്നെ എനിക്ക് ഭയങ്കര ഒബ്വിയസ്ലി ഞാൻ ഫസ്റ്റ് പോയത് ബാങ്കുകളിലാണ്. പിന്നെ ഞാൻ കുറെ സ്കോളർഷിപ്സ് നോക്കി കേരള വൈസും അല്ലെങ്കിൽ ഇന്ത്യ വൈസും പിന്നെ ടാറ്റാ ട്രസ്റ്റ് അങ്ങനത്തെ കുറെ പ്രൈവറ്റ് സ്കോളർഷിപ്പ് ഓർഗനൈസേഷൻസിലും നോക്കി. അപ്പം ബാങ്കിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ജനറൽ പ്രോബ്ലം സ്പോർട്സ് മാനേജ്മെന്റ് ഒരു നീഷ് കാറ്റഗറി കോഴ്സ് ആണ്. സോ വെൽ എക്സെപ്റ്റഡ് അല്ല ഇൻ ദ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി. ഇപ്പൊ ഞാൻ ഹാർവേഡിൽ പോയി MBA ചെയ്യാന്ന് പറയുന്ന പോലെയല്ല സ്പോർട്സ് മാനേജ്മെന്റ് അവർ കൺസിഡർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് എ ലയബിലിറ്റി അഗ്രിമെന്റ് ഒന്നത്. രണ്ടാമത് ഈ ലോൺ സിസ്റ്റത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എനിക്ക് മോർഗേജ് പുറത്തു പോയി പഠിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു 2017-18 വന്ന ഒരു അമെൻമെന്റ് ആണ്. ഇന്ത്യയിൽ തന്നെ പഠിക്കാനാണെങ്കിൽ നമുക്ക് മോർഗേജിന്റെ ആവശ്യമില്ല മാസ്റ്റേഴ്സ് പഠിക്കാൻ ഒരു കോഴ്സ് ലോൺ എടുക്കാൻ. പക്ഷെ നമ്മൾ ഇന്ത്യയുടെ പുറത്ത് പോവുകയാണെങ്കിൽ മോർഗേജ് കമ്പൽസറി ആണ്. ദാറ്റ് ഈസ് നമ്മള് എന്തെങ്കിലും ലാൻഡ് അല്ലെങ്കിൽ ഹൗസ് അല്ലെങ്കിൽ ഗോൾഡ് എനി ഫോം ഓഫ് മോർഗേജ് കമ്പൽസറി ആണ്. അപ്പൊ അങ്ങനെ ഒരു ആശയം വന്നു. അപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ വെച്ചാൽ ഞാൻ ജനിച്ചപ്പോ തൊട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മളെ കയ്യിൽ വീടില്ല മോർഗേജ് വെക്കാൻ. ഇനിയിപ്പോ ഗോൾഡ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 28 lakhs വേർത്ത് ഒരു ലോൺ കിട്ടാനുള്ള അത്ര ഗോൾഡ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അതാത് സമയത്ത് ഞാൻ ഒരു അണ്ടർ പ്രിവിലേജ്ഡ് അല്ല. അവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നപ്പം എന്റെ ഒരു മെന്റർ ഉണ്ട് നാസയില് വർക്ക് ചെയ്യണേ IEEE വഴി പരിചയപ്പെട്ട് കുറച്ച് വർഷങ്ങളായിട്ട് എന്റെ മെന്റർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ആണ്. പക്ഷെ വർക്കിംഗ് ഇൻ നാസ ഫോർ ദി പാസ്റ്റ് 20+ years. പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു ഇങ്ങനെ ഈ ഒരു ആശയം പറഞ്ഞു. ഇങ്ങനെ എന്താ ചെയ്യാന്ന് അറിയില്ല ആശയമല്ല ഒരു വിഷമാണ് പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബാങ്ക്സിൽ പോയി സ്റ്റാർട്ടപ്പുകളുടെ അടുത്ത് പോയി അപ്പൊ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത് US ഭയങ്കര കോമൺ ആണ് ബിക്കോസ് US എഡ്യൂക്കേഷൻ ഭയങ്കര എക്സ്പെൻസീവ് ആ പോലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര ഇരട്ടിയും. എന്നാൽ താനും അവർക്ക് അത്രയും എഡ്യൂക്കേഷണൽ പവറും ഇല്ല. യൂറോപ്പിൽ UKയിൽ ആ പ്രശ്നമില്ല ബിക്കോസ് സ്കാൻഡിനേവിയൻ കൺട്രീസ് സ്വിറ്റ്സർലൻഡ് പോലത്തെ കൺട്രീസ് ഒക്കെ എഡ്യൂക്കേഷൻ ഫുള്ളി ഫ്രീ ആണ്. എന്റെ ക്ലാസ്സിൽ തന്നെ ഫിഫ മാസ്റ്റർ പഠിക്കാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്ന ആൾക്ക് ഒരു ചെലവും ഇല്ല. നമ്മൾ കൊടുക്കുന്ന 50 lakhs അവന് ഫ്രീ ആണ് ഫുള്ളി. അപ്പം പുള്ളി പറഞ്ഞു ക്രൗഡ് ഫണ്ടിങ് ഇവിടെ ഒരു 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 കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഞാനും ആദ്യം കേട്ടപ്പോ ഞാൻ ചോദിച്ചു ക്രൗഡ് ഫണ്ടിങ് എനിക്ക് പഠിക്കാൻ പോവാൻ ഞാൻ ആൾക്കാരോട് എങ്ങനെ പൈസ ചോദിക്കുന്നു. പക്ഷെ ഞാനൊരു 3 months എടുത്തു. ഞാൻ ഏകദേശം മാർച്ച് ആയപ്പോഴാണ് എനിക്ക് ഈ കോഴ്സിന് സെലക്ഷൻ കിട്ടിയെന്ന് അറിയുന്നത്. അപ്പൊ മാർച്ച് ഏപ്രിൽ മെയ് ഏകദേശം ഒരു 3 months എടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് വായിച്ചു. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഗോ ഫണ്ട്മി എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിന്റെ ഫൗണ്ടേഴ്സിന്റെ ലിങ്ക്ഡിൻ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇന്ത്യയിലും അല്ലെങ്കിൽ നമുക്കിത് കേൾക്കുമ്പോൾ ചാരിറ്റി ആണെന്ന് തോന്നും. പക്ഷെ ഇത് ചാരിറ്റി അല്ല. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാര് ഒരാളെ ഹെൽപ്പ് ചെയ്യാണ്. ഹെൽപ്പ് എന്ന് വെച്ചാൽ നോട്ട് ഇൻ നീഡ്. ഇപ്പം ഇപ്പം നിങ്ങളും ഞാനും കൂടി തീരുമാനിക്കുകയാണ് നാളെ തൊട്ട് നമുക്കൊരു പ്രോജക്റ്റ് തുടങ്ങാം കരിയർ ബിൽഡിംഗ് ക്ലാസ്സിനെ കുറിച്ച്. അത് നമ്മളുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റ് ഞാൻ പോയി ഒരു പബ്ലിക് ഫോറത്തിൽ ഇടുകയാണ് ദാറ്റ് സോ ആൻഡ് സോ പേഴ്സൺ ആൻഡ് സോ ആൻഡ് സോ പേഴ്സൺ ഇസ് പ്ലാനിങ് ഓർ ടു ഡു സംതിങ് ലൈക്ക് ദിസ്. സോ ഇഫ് ദിസ് എക്സൈറ്റ്സ് യു പ്ലീസ് കോൺട്രിബ്യൂട്ട്. അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മൾക്ക് താമസിക്കാൻ വീടില്ല അല്ലെങ്കിൽ എനിക്ക് ചോറ് തിന്നാനില്ല ഞാൻ റോട്ടിലാണ് ആ അവസ്ഥയിൽ പോകുമ്പോഴാണ് അത് ചാരിറ്റിയായി മാറുന്നത്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് കുറെ വായിച്ചു. ഇതിന് കുറെ സെഗ്മെന്റ്സ് ഉണ്ട്. ഹെൽത്ത് ക്രൗഡ് ഫണ്ടിങ് ഉണ്ട്, എഡ്യൂക്കേഷൻ ക്രൗഡ് ഫണ്ടിങ് ഉണ്ട്. ചില ആൾക്കാർ ഹണിമൂണിന് പോകാൻ വേണ്ടി ക്രൗഡ് ഫണ്ട് ചെയ്യും.
അല്ലെങ്കിൽ ചില ആൾക്കാർ ചുമ്മാ അവരുടെ സൊസൈറ്റിയിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഗാർഡൻ ഉണ്ടാക്കുക, സ്കേറ്റ് പാർക്ക് ഉണ്ടാക്കുക, ഇതൊക്കെ ഞാൻ കണ്ടത് അധികം യു എസിലും യൂറോപ്പിലൊക്കെ. ഒരാൾക്ക് സ്കേറ്റ് പാർക്ക് ഉണ്ടാക്കണം അവരുടെ വില്ലേജില്, അപ്പൊ അവർ ക്രൗഡ് ഫണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ. പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മറ്റേ ഇൻഡിഗോഗോ ആൻഡ് കിക്ക് സ്റ്റാർട്ടർ, അതിപ്പോ ഇന്ത്യയിലും ഭയങ്കര പോപ്പുലറായി സിലിക്കൺ വാലി ട്രെൻഡ് കാരണം. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം വെൽ ഓഫ് ഫാമിലീസ് എന്ന് വരുന്ന ആൾക്കാർ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി അതിനകത്ത് ഇടുമ്പം ആൾക്കാർ മില്യൺസ് ഓഫ് റുപ്പീസ് ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊരു വിശ്വാസമാണ്. ആ ഒരാൾ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി, അയാൾ അതിന്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുമെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷെ പുള്ളി ആ ഒരു ആശയം ഇടുന്നു. അപ്പം എന്നോട് ഈ നാസ്തയിലെ പുള്ളി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് സ്ക്രോൾ ചെയ്യുന്ന പോലെ യു എസിലൊക്കെ ഇപ്പൊ ഇവൻച്വലി ഒരു തോട്ട് പ്രോസസ്സ് വന്നു ദാറ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാർ, പിള്ളേരല്ല, ഒരു സേ ഒരു 30+ ഒക്കെ ഉള്ള ജോലിയൊക്കെ ആയി സെറ്റിൽ ആയ ആൾക്കാർ വെറുതെ ഈ ഗോഫണ്ട്മിയിലൊക്കെ പോയി ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കും എന്തൊക്കെയാ പുതിയ ഫണ്ട് റേസേഴ്സ് വന്നിട്ടുള്ളത്. എന്നിട്ട് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ ഒരു $5 അല്ലെങ്കിൽ ഒരു $10, ആരുടെയും ജീവിതത്തിനെ ബാധിക്കുന്നില്ല. പക്ഷെ അവർ വായിക്കുമ്പോൾ ആ കൊള്ളാം, ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാ, ഈ കുട്ടീനെയോ അല്ലെങ്കിൽ ഈ ടീമിനെയോ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതി, ആ ഒരു നേച്ചർ ഓഫ് ഗിവിംഗ് കൂടുവാണ്. അപ്പൊ എനിക്ക് തോന്നി ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തില് 1.4 ബില്യൺ ആൾക്കാർ ജീവിക്കുന്ന ഈ സ്ഥലത്ത് ആണ് ഇത് സത്യം പറഞ്ഞാൽ ഹിറ്റ് ആവേണ്ടത്. പക്ഷെ ഇത് ഇവിടെ വന്നിട്ടുമില്ല, ആൾക്കാർ ഇതിനെ പെർസീവ് ചെയ്യുന്നത് ഭയങ്കര റോങ്ലി ആണ്. അപ്പൊ എനിക്ക് ഏകദേശം എന്റെ ഒരു കോൺഫിഡൻസിൽ എനിക്ക് മനസ്സിലായി ദാറ്റ് ഓക്കെ ഇത് ഒരു ഡുവബൽ സാധനം എന്ന് അറിഞ്ഞപ്പം ഞാൻ വെറുതെ ലിങ്ക്ഡിൻ ഒരു പോസ്റ്റ് ഇട്ടു. ലിങ്ക്ഡിൻ ആണല്ലോ കുറച്ചും കൂടി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡിസ്കഷൻസ് ഉള്ള സ്ഥലം. അപ്പൊ ഞാൻ വേറെ സോഷ്യൽ മീഡിയ സെലക്ട് ചെയ്ത് ഞാൻ ലിങ്ക്ഡിൻ ഒരു പോസ്റ്റ് ഇട്ടപ്പം എനിക്ക് ഏകദേശം ഒരു 200+ മെസ്സേജസ് വന്നു ഒരു 72 hours ഇടയിൽ. അതിൽ ഒരു 80% പോസിറ്റീവും 20% നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഈ 80% പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നെങ്കിൽ എന്റെ സിറ്റുവേഷനിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് ഡിഗ്രി ഓർ സെക്കൻഡ് ഡിഗ്രി നിയർ ബൈ കണക്ഷനിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി പോയ ഒരാൾ, പഠിക്കാൻ പോവാൻ പറ്റിയില്ല ലോൺ കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ലോൺ എടുത്തു പിന്നെ വീടിന്റെ മോർഗേജ് ആകെ കോംപ്ലിക്കേറ്റഡ് ആയി, അങ്ങനെ എന്താ പറയുക എന്തെങ്കിലും രീതിയിൽ പഠിത്തമോ പ്രോജക്റ്റോ ഒരു ആശയമോ ഉണ്ടായി, പക്ഷെ ഫൈനാൻഷ്യൽ എയ്ഡ് എന്നുള്ള ഒരു ഒറ്റ പ്രശ്നം കൊണ്ട് എക്സൽ ചെയ്യാൻ പറ്റാതെ പോയ ആൾക്കാർ, പ്ലസ് അവർക്ക് അങ്ങനെ പരിചയമുണ്ട്, അങ്ങനെ കുറെ പേര് വന്ന് സപ്പോർട്ട് ചെയ്തു. 20% സ്റ്റിൽ നെഗറ്റീവ്. അവർ പറയുന്നത് യു ലിവ് ഇൻ എ ഗുഡ് ഹൗസ്, യു ലിവ് റെന്റഡ് ഹൗസ് ആണെങ്കിലും നല്ലൊരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു വണ്ടിയുണ്ട് യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ജോലിയുണ്ട്. പക്ഷേ ഈ ഇതെല്ലാം ഉണ്ടെങ്കിലും 28 lakh ഉണ്ടോ ബാങ്കിൽ എടുത്തു കൊടുക്കാൻ ഇല്ല. അതേസമയത്ത് ഇപ്പൊ എന്റെ ഒരു മെയ്ഡിന്റെ മോൾക്ക് സ്കൂളിൽ ഫീസ് അടയ്ക്കണം. അപ്പൊ പുള്ളിക്കാരത്തി വന്ന് പറയണം എന്റെ മോൾക്ക് 2000 rupees ഇന്ന് ഫീസ് അടച്ചില്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റില്ല. ആ 2000 rupees എന്റെ കയ്യിലുണ്ട് കൊടുക്കാൻ, പക്ഷേ എന്റെ എനിക്ക് കൊടുക്കേണ്ട 28 lakh ഇല്ല. അപ്പൊ ഞാൻ ഇത് കുറെ UNലൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് മലയാളീസിനെ എനിക്ക് അറിയാം, എന്റെ കോളേജ് സീനിയേഴ്സ് ഒക്കെ ആയിട്ട് പഠിച്ച്. അപ്പൊ അവരോടൊക്കെ സംസാരിച്ച് ഇപ്പൊ എല്ലാവരും ഇതാ പറയുന്നത്, നമ്മൾ മിഡിൽ ക്ലാസ് ആണെങ്കിലും നമ്മളുടെ കയ്യിൽ വെൽത്ത് പ്രൊപ്പോസിഷൻ ഭയങ്കര കുറവാ. അത് ഇൻ ജനറൽ ഇന്ത്യയിൽ നമ്മളെ സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നില്ല ഫൈനാൻഷ്യൽ എന്താ പറയുക സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസോ അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന സാലറി വെച്ച് നമ്മൾ ജീവിക്കുന്നു, ആ ജീവിച്ച് ഇങ്ങനെ പോകുന്നു, പിന്നെ നമ്മൾ ലോൺ എടുക്കുന്നു, EMI ലൂപ്പിലേക്ക് കയറുന്നു. അപ്പൊ ബാധ്യതകൾ കൂടുക എന്നല്ലാണ്ട് വെൽത്തോ സേവിങ്സോ കൂടുന്നില്ല. അതേസമയത്ത് പുറത്ത് രാജ്യങ്ങളിൽ പിള്ളേർ 18 വയസ്സാകുമ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നു, ഇൻകം ഉണ്ടാക്കുന്നു, ബിറ്റ്കോയിൻ്റെ ട്രേഡ് ചെയ്യുന്നു. നമ്മൾ ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കുറച്ചൊന്ന് അത്ര എഫേർട്ട് എടുത്തു പോയാലാണ് അറിയുന്നത്. മ്യൂച്വൽ ഫണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇതിനെ കുറിച്ചൊന്നും ആരും പറഞ്ഞിരുന്നില്ല. അപ്പൊ അങ്ങനെ എല്ലാം കൂടി ഒരു ഇത് കിട്ടിയപ്പോഴും പിന്നെ കുറെ പേര് പറഞ്ഞു ചെയ്യൂ നിങ്ങളിത് ചെയ്ത. അപ്പം പിന്നെ എനിക്കതൊരു ഭയങ്കര മോട്ടിവേഷൻ ആയി തോന്നി, എനിക്കതൊരു സോഷ്യൽ കോസ്റ്റും കൂടി ആയി തോന്നി. ദാറ്റ് എനിക്ക് തോന്നുന്നു എന്റെ ആ ഒരു ലിങ്ക്ഡ് ഇൻ പോസ്റ്റിന് ഒരു 1.5 weeks 38,000 റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ 38,000 ലിങ്ക്ഡ് ഇൻ യൂസേഴ്സിന് 100 rupees ഒരു പ്രശ്നമേ ആയിരിക്കില്ല. 100 rupees ഒരു വർഷത്തിൽ 100 rupees ഞാൻ പറയുന്നത് 365 days അവരാ 100 rupees ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്റെ കയ്യിൽ 38 lakh rupees ഉണ്ടായേനെ. പക്ഷെ ആ ഒരു ആശയം എനിക്ക് തോന്നുന്നു ഭയങ്കര സമയമെടുക്കും ആൾക്കാർക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ. ഓക്കെ നല്ലൊരു ഡ്രസ്സ് ഇട്ട് നല്ല ബാക്കിൽ ഒരു വുഡൻ സില്ലൊക്കെ ഉള്ള ഒരു ബെഡിൽ ഇരിക്കുന്ന ഒരു കുട്ടി ക്രൗഡ് ഫണ്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ആശയത്തിനോടുള്ള ഒരു യോജിപ്പും, അതിനെ ഒന്ന് മനസ്സിലാക്കി ഇത് ചാരിറ്റി അല്ല, അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ട് റോട്ടിൽ കിടക്കേണ്ട ആവശ്യമില്ല നമുക്കൊരാളെ സഹായിക്കാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു മാറുന്നുണ്ട്. ബിക്കോസ് മാറുന്നത് കൊണ്ടാണ് എന്റെ ക്രൗഡ് ഫണ്ടിങ്ങിൽ ഇപ്പൊ 5 lakh ഉള്ളത്. അപ്പൊ എനിക്ക് ആ ഒരു ഡിഫറൻസ് തോന്നി. പിന്നെ കുറെ പേര് അതിനെ കുറിച്ച് ഡൗട്ട്സ് ചോദിക്കുന്നു, കുറെ പേര് ഇതിനെ കുറിച്ച് വായിക്കുന്നു. അപ്പൊ അതൊരു സ്ലോ ട്രാൻസിഷൻ ആണ്. പിന്നെ ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന കാര്യമാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആണ് സത്യം പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിന് ഫ്രീ ആയിട്ട് കിട്ടേണ്ട രണ്ട് കാര്യം. അതൊരു ബേസിക് നെസസിറ്റിയാണ്, നമ്മൾ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, എയർ എന്ന് പറയുന്ന പോലെ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും അധികം സെല്ല് ചെയ്യപ്പെടുന്നത് അതാണ്.
ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ ആ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ക്രൗഡ് ഫണ്ടിങ് ചൂസ് ചെയ്യുന്നതും അതിലിങ്ങനെ ഉറച്ചു നിൽക്കുന്നതും. ഇത് വർക്ക് ചെയ്യും. പ്ലാൻ ബി പ്ലാൻ സി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്നല്ല, ഡെസ്പെറേറ്റ് പ്ലാൻ ബീസ് ഉണ്ട്. പക്ഷെ പ്ലാൻ എ ആയിട്ട് ഇതൊരു കുറച്ചും കൂടി ഒരു സോഷ്യൽ കോസും കൂടി. എസ്പെഷ്യലി ഞാൻ കുറെ പെൺകുട്ടികൾ പറഞ്ഞു കേട്ടു ദാറ്റ് അച്ഛനമ്മമാർക്ക് ഇനിയിപ്പോ വീട് സ്വന്തമായിട്ടുണ്ടെങ്കിലും മകനെ പഠിപ്പിക്കാൻ വിടാൻ അവർക്ക് വീട് മോർഗേജ് വെക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ മകള് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നൊരു മാക്സിമം 5-6 കൊല്ലം കഴിയുമ്പോൾ കല്യാണം കഴിച്ച് പോയാൽ ആര് ഈ ലോൺ അടച്ചു തീർക്കും? ബിക്കോസ് അവര് കഷ്ടപ്പെട്ട് 30-40 വർഷം പണിയെടുത്തുണ്ടാക്കിയ ഒരു വീട് അവര് ജപ്തി ആയി പോവുന്നു, അങ്ങനത്തെയൊക്കെ. അപ്പൊ കുറെ കേട്ടപ്പം എനിക്ക് തോന്നി ക്രൗഡ് ഫണ്ടിങ് ചെയ്യണം, ആ ഒരു ആശയ വ്യത്യാസം ഒന്ന് വരുത്തണം. ചിലപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആയി എനിക്ക് 28 ലാക്സ് കിട്ടിയെന്ന് വരില്ല, പക്ഷെ എനിക്ക് എത്രയാണോ കിട്ടുന്നത് ദാറ്റ് വിൽ ഹെൽപ് പീപ്പിൾ ടു യു നോ ലുക്ക് അറ്റ് ദിസ് ആസ് ആൻ ഓപ്ഷൻ. ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്? ഈ ഫണ്ട് റൈസ് ഏതാണ്? എനിക്ക് ഗോ ഫണ്ട് മീ യൂസ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഗോ ഫണ്ട് മീ ഇന്ത്യൻസിന് എന്താ പറയാ പൈസ ഇടാനേ സമ്മതിക്കുന്നുള്ളൂ, നമുക്ക് ക്യാമ്പയിൻ ഇടാൻ സമ്മതിക്കുന്നില്ല. US ബാങ്ക് അക്കൗണ്ട്, ഓസ്ട്രേലിയൻ ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ കെറ്റോ ആൻഡ് മിലാപ്പ് ആയിരുന്നു രണ്ട് ഓപ്ഷൻ. പക്ഷെ ഈവൻ ഈ ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ് തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു അണ്ടർ പ്രിവിലേജ്ഡ് പ്ലാറ്റ്ഫോം പോലെയാണ്. ഇപ്പൊ കെറ്റോയിൽ എന്റെ ഫണ്ട് റൈസർ എടുത്തു കഴിഞ്ഞാൽ എന്റെ അപ്പുറത്തുള്ളത് കിഡ്നി കംപ്ലീറ്റ്ലി പോയി ഡയാലിസിസിന് പൈസ ചോദിക്കുന്ന ഒരാളും ഇപ്പുറത്ത് 2 വയസ്സിൽ ക്യാൻസർ ബാധിച്ച് 20 ദിവസമേ ഉള്ളൂ റിക്കവർ ആവാന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സെഗ്മെന്റിനെ മാത്രമാണ് അവർ കാണിക്കുന്നത്. സോ ഇവർ കൊടുക്കുന്ന മെസ്സേജിങ്ങും കുറച്ച് റോങ് ആണ്. ദാറ്റ് ഓക്കെ അണ്ടർ പ്രിവിലേജ്, ഈവൻ ഇപ്പൊ ഇവർ അനുഷ്ക ശർമ്മനെ പോലത്തെ ആൾക്കാരെയൊക്കെ വെച്ച് അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പുള്ളിക്കാരത്തേക്ക് വന്ന് കരയാണ്, ലൈക്ക് അത് ചെയ്യണം ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഗോ ഫണ്ട് മീന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ക്ലാരിറ്റി ഭയങ്കര കൂടുതലാണ്. ബിക്കോസ് അവർ അതിനകത്ത് അത്രയും ഡിവിഷൻസ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് കോസ് ആണോ ഇഷ്ടം നിങ്ങൾ ആ കോസിനകത്ത് പോയി ഫണ്ട് റേസേഴ്സ് നോക്കി അതിൽ നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു ആശയ വ്യത്യാസം ഉണ്ട്. പക്ഷെ എനിക്ക് ഒബ്വിയസ്ലി ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ കെറ്റോ അല്ലെങ്കിൽ മിലാപ്പിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ കെറ്റോ സെലക്ട് ചെയ്തു. ഇനി എനിക്ക് പറ്റുമെങ്കിൽ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് ദാറ്റ് ഞാൻ കോഴ്സ് പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ ഫോക്കസ് ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, എല്ലാ ആശംസകളും. നമുക്ക് വിഷയത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. സ്പോർട്സ് മാനേജ്മെന്റ് പെർസ്യൂ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് അവരോട് ആയിഷയ്ക്ക് എന്താ പറയാനുള്ളത്? എന്റെ ജേർണി ബേസിക്കലി ഞാൻ ഒരു വോളണ്ടിയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതും കോളേജ് തേർഡ് ഇയർ പഠിക്കുമ്പോൾ മനോരമ പത്രത്തിൽ നാഷണൽ ഗെയിംസ് നടക്കുന്നു കേരളത്തിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം, വോളണ്ടിയേഴ്സിനെ നോക്കുന്നു, NSSലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾക്ക് പരിഗണനയുണ്ട്, ഇത്ര എഴുതിയ ഒരു ചെറിയ ആർട്ടിക്കിൾ കണ്ട് എന്റെ ഞാൻ അത് വായിച്ചിട്ടാണ് എക്സൈറ്റഡ് ആവുന്നത്. അപ്പൊ ഞാൻ അതിന് അപ്ലൈ ചെയ്യുന്നു, വോളണ്ടിയർ ആയിട്ട് പോകുന്നു. ബിക്കോസ് പുറത്തുനിന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ കാണികളാണ്, നമ്മളൊരു ഫുട്ബോൾ മാച്ച് കാണുകയാണ്, എന്തൊക്കെയോ നടക്കുന്നു അവിടെ, നമ്മൾ കളി കാണുന്നു. പക്ഷെ കളി 128 രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇരുന്ന് കാണുന്നു, കളിക്കാരൊക്കെ കറക്റ്റ് ഡ്രസ് ഇട്ട് വരുന്നു, കറക്റ്റ് സമയത്തിന് കളിക്കുന്നു, നിർത്തുന്നു, പോകുന്നു. പക്ഷെ ഇതിന് പിന്നിൽ എന്താന്ന് എപ്പോഴും എന്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് കാര്യം ആയതുകൊണ്ടും ആയിരിക്കാം, ഞാൻ സമ്മർ വെക്കേഷനിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ 4 കൂട്ട് ജംഗ്ഷനിൽ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർ പ്രൊജക്ടറൊക്കെ ഇട്ട് കാണുന്നു. അവിടെ മറ്റേ മതം ജാതി ഏജ് വ്യത്യാസമൊന്നും ഇല്ലാതെ ആൾക്കാർ ഇരിക്കുന്നു, ഇത് കാണുന്നു. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു BTS പേഴ്സൺ ആണ് ഞാൻ, എനിക്ക് ബിഹൈൻഡ് ദ സീൻസ് ആണ് അറിയേണ്ടത്. ഇപ്പൊ ഞാനൊരു ഫിലിം ഷൂട്ടിംഗ് സ്ഥലത്ത് പോവാണെങ്കിലും അവിടെ ഇപ്പം വലിയ ആക്ടേഴ്സ് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ എനിക്ക് ആക്ടേഴ്സിനേക്കാളും താല്പര്യം ആ സിനിമറ്റോഗ്രാഫർ എങ്ങനെയാണ് ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ആർട്ട് ഡയറക്ടർ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ആ കോസ്റ്റ്യൂമിലും ഇതിലൊക്കെ ചെയ്യുന്നത്. അപ്പം എനിക്ക് ആ ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് എപ്പോഴും ഈ ഫിഫ വേൾഡ് കപ്പ് കാണുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബാക്കിൽ എന്താ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക്, അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പേപ്പറിൽ കണ്ടപ്പോൾ വോളണ്ടിയർ ആയിട്ട് പോകുന്നത്. പക്ഷെ ഈ വോളണ്ടിയർ ആയി പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇതിനകത്ത് ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പിന്നെയാണ് മെല്ലെ മെല്ലെ വോളണ്ടിയർന്ന് ഇന്റേൺ ആയി, ഇന്റേണിന്ന് ജോലി കിട്ടി, ജോലി കിട്ടി പിന്നെ മൾട്ടിപ്പിൾ ജോലികൾ ചെയ്തു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ബേസിക്കലി ഇത് നമുക്ക് അറിയാത്തൊരു സെഗ്മെന്റാണ്. ഇപ്പൊ MBBS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, MBBS പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടറോ, ഡോക്ടർ കഴിഞ്ഞ് പിന്നെ സ്പെഷ്യലൈസേഷൻ എടുത്ത അനസ്തേഷ്യ ആണെങ്കിൽ ഇതാണ് പണി, അല്ലെങ്കിൽ ഗൈനക്കോളജി ആണെങ്കിൽ ഇതാണ് പണി, അതുപോലെ ടീച്ചിങ് ആണെങ്കിൽ നമുക്കറിയാം. അങ്ങനെ നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇൻ ജനറൽ കുറച്ച് ബേസിക് സെറ്റ് ഓഫ് പ്രൊഫഷൻസ് ഉണ്ട്, അതിനെ കുറിച്ച് നമുക്ക് ഇത്രയും വർഷങ്ങളുടെ എക്സ്പോഷർ കാരണം ഒരു ജനറൽ നോളജ് ഉണ്ട്. ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്താ, മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ, ഡിജിറ്റൽ മാർക്കിംഗ് എന്താ. പക്ഷെ അതേസമയം സ്പോർട്സിനെ കുറിച്ച് നമുക്ക് പുറത്ത് സത്യം പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ഇൻഫർമേഷൻ ഇല്ല. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു ഇതുപോലെ കുറെ പേര് വന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഓക്കെ ഇതൊക്കെയാണ് സ്പോർട്സ് നടക്കുന്നത്. പക്ഷെ അതുവരെയെങ്കിലും ആൾക്കാർ ആദ്യം എന്തെങ്കിലും ഒരു വോളണ്ടിയറിംഗ് ഇവന്റ് ചെയ്യണം. പിന്നെ സ്പോർട്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ലോകത്തെ ഏത് സ്പോർട്സ് എടുത്ത് നോക്കുകയാണെങ്കിലും വോളണ്ടിയർ ഒരു മേജർ ഘട്ടമാണ് അതിന്റെ.
അവർ ഫുൾ എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ടല്ല കാര്യങ്ങൾ നടത്തുന്നത്. ഒരു മേജർ ഭാഗം വോളണ്ടിയർ ആണ്, അല്ലെങ്കിൽ മേജർ ഭാഗം ഫാൻസ് ഇൻവോൾവ്മെന്റ് ആണ്. ഇപ്പൊ ഫിഫയ്ക്ക് ഫിഫ ഫാൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തന്നെ ഉണ്ട്. നമ്മളൊരു ഭയങ്കര വലിയ ഫാൻ ആണെങ്കിൽ അവർ നമുക്ക് ഒരുക്കി തരും പല രാജ്യങ്ങളിൽ പോയിട്ട് വേൾഡ് കപ്പ് കാണാനും അല്ലാണ്ടെ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു രീതിയിൽ ആ ഇൻഡസ്ട്രിയിലോട്ടൊന്ന് കയറി നോക്കുക. എന്താണ് ഇത് പറയാൻ കാരണം? ഒന്ന്, ഇത് എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്, ഇത്രയും എക്സ്പെൻസീവ് ആയി പഠിച്ചു കഴിഞ്ഞാൽ അത്രയും പൈസ തിരിച്ച് കിട്ടുന്നുമില്ല. സ്റ്റേബിൾ ഇൻകമേ അല്ല ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഞാൻ എൻ ബി എക്കും ഫിഫയ്ക്കും വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഡിസ്പാരിറ്റി മനസ്സിലായത്. ഞാൻ എൻ ബി എക്ക് വർക്ക് ചെയ്തവർ എനിക്ക് US ഡോളേഴ്സിൽ പേ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ ഇൻ നെക്സ്റ്റ് 20 ഇയേഴ്സ് അങ്ങനത്തെ ഒരു സാലറി ബാറിൽ സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ എത്തുന്ന. അത്രയും ഡിസ്പാരിറ്റി ഉണ്ട് പുറത്തത്തെ സ്പോർട്സും ഇവിടുത്തെ സ്പോർട്സും തമ്മിൽ. അത് ഫുട്ബോൾ പ്ലെയേഴ്സിനെ എടുത്ത് നോക്കിയാൽ മതി. ഇന്ത്യന്റെ ടോപ്പ് ഫുട്ബോൾ പ്ലെയർ ആയ സുനിൽ ഛേത്രിയും വേൾഡിലെ ടോപ്പ് പ്ലെയർ ആയ ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിൽ തൗസൻഡ്സ് ഓഫ് മൈൽസ് അവേ ആണ് ഇൻ ടേംസ് ഓഫ് വർത്ത്, ഇൻ ടേംസ് ഓഫ് എക്സ്പോഷർ, ഇൻ ടേംസ് ഓഫ് ഔട്ട് റീച്ച്. അപ്പൊ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് എനിക്ക് ആൾക്കാർ ഇതിലേക്ക് മറ്റേ എല്ലാവരും സിനിമാ നടനാവുന്നു എന്ന് പറഞ്ഞ സിനിമാ നടനാവുന്ന പോലെ ആവാതെ ഒന്നും ഒരു വോളണ്ടിയറിങ് എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇൻവോൾവ് ആവാം, എന്തോ ആവാം. എന്നിട്ട് അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി ഓക്കെ ഇത് കൊള്ളാം, എനിക്ക് ഇതിനുള്ള സ്കിൽ സെറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന പോലെ. ഇത് സ്പോർട്സ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ കാര്യത്തിലും പറയുന്നതാണ്. ദാറ്റ് ഈവൻ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്റെ കൂടെ ഇരുന്ന് പഠിച്ച മെജോറിറ്റി ആൾക്കാർ വീട്ടിൽ നിന്ന് പ്രഷറൈസ് ചെയ്ത് എഞ്ചിനീയറിംഗ് എടുക്കാൻ വന്ന ആൾക്കാരായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് എഞ്ചിനീയർ അല്ല ആവേണ്ടത്, അവർക്ക് ഒരാൾക്ക് ആക്ടർ ആണാവേണ്ടത്, ഒരാൾക്ക് സിംഗർ ആണാവേണ്ടത്, ഒരാൾക്ക് ജേർണലിസ്റ്റ് ആണാവേണ്ടത്. പക്ഷെ അവർ എഞ്ചിനീയറിംഗ് എടുക്കാൻ വന്നു. അപ്പം എനിക്ക് അവിടെ കുറേ എന്താ പറയാ എത്തിക്കലി റോങ് പ്രോസസ് നടക്കുവാണ് അവിടെ. വേറൊരാളുടെ സീറ്റ് പോകുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളുടെ. ഇവർ ഇവരുടെ 4 വർഷം ഇഷ്ടപ്പെടാത്തൊരു കാര്യം പഠിക്കുന്നു, കുറെ പേര് പഠിക്കാതെ സപ്ലി വരുന്നു. അപ്പൊ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തൊരു കരിയർ ചോയ്സ് അല്ലെങ്കിൽ കരിയർ ഒന്നും വിളിക്കാൻ ആയില്ല. പക്ഷെ എന്നാലും നമ്മളുടെ ആ ഒരു ഏത് റൂട്ടാണ് പിടിക്കേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ കുറച്ചൊന്ന് അതിലേക്ക് ഒന്ന് പീപ്പിൻ ചെയ്ത് നോക്കുക എന്താണ് പരിപാടി. ഇപ്പൊ എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ ആകുമ്പോൾ എനിക്ക് അറിയായിരുന്നു എനിക്ക് ഏതെങ്കിലും ഓട്ടോമൊബൈൽ കമ്പനിയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിലോട്ട് കയറണം, അല്ലെങ്കിൽ സോളാർ എനർജി എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വെച്ച് പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് നാവിഗേഷൻ എളുപ്പമായിരിക്കും, റിഗ്രറ്റ് ഭയങ്കര കുറവുമായിരിക്കും. അപ്പം ആ ഒരു ബാലൻസ് എനിക്ക് തോന്നുന്നു സ്പോർട്സ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഇതുകൊണ്ടാണ്. ഈ ഒരു സപ്ലൈ ഡിമാൻഡ് ഡിസ്പാരിറ്റി, നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യുന്ന എക്സ്പെൻസ് വിത്ത് സാലറി ഡിസ്പാരിറ്റി, അങ്ങനെ കുറേ ഡിസ്പാരിറ്റീസ് ഉള്ളത് കൊണ്ട് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കും. റിസ്ക് എടുക്കണം, പക്ഷെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കൂ എന്നാണ് പറയാനുള്ളത്. നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഐഷയുടെ പ്ലാൻ എന്താണ്, എന്താണ് മുന്നിൽ കാണുന്നത്? ഭയങ്കര ക്ലാരിറ്റി ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, പക്ഷേ ഒരു ഫൗണ്ടേഷണൽ ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ എനിക്ക് ഇത്രയും ഒരു 5 വർഷമായല്ലോ സ്പോർട്സിൽ പല പല രീതിയിൽ എക്സ്പോഷർ കിട്ടിയിട്ട്. അപ്പൊ എനിക്ക് സ്പോർട്സിൽ ഭയങ്കര കുറവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്പോർട്സിൽ സസ്റ്റൈനബിലിറ്റി ഭയങ്കര കുറവാണ്. ദാറ്റ് ഇസ് ഇൻ ജനറൽ ഒരു സ്പോർട്ടിംഗ് ഇവന്റ് നടക്കുമ്പോൾ ഏറ്റവും അധികം കാർബൺ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സ്പോർട്ടിംഗ്. ഏറ്റവും അധികം ഞാൻ ഉദ്ദേശിച്ചത് ഇവൻ കമ്പയർ ടു അതർ തിങ്സ്. പക്ഷെ അങ്ങനെ ഒരു സെഗ്മെന്റേ ഇല്ല സ്പോർട്സിൽ സസ്റ്റൈനബിലിറ്റിനെ ഫോക്കസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്ന രീതിയിൽ. രണ്ടാമത്, ഇൻക്ലൂഷൻ ഭയങ്കര കുറവാണ് സ്പോർട്സിൽ. അത് സ്പോർട്സ് കളിക്കുന്നവരാണെങ്കിലും സ്പോർട്സിന് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്പോർട്സ് ഓണേഴ്സ് ആണെങ്കിലും സ്പോർട്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ജെൻഡർ മാത്രമല്ല, ഇൻ ടേംസ് ഓഫ് ഏജ് ആൻഡ് എവറിഥിങ്, ഡിസബിലിറ്റി, എല്ലാ കാര്യങ്ങളും. അപ്പം എനിക്ക് തോന്നുന്നു സസ്റ്റൈനബിലിറ്റി, ഇൻക്ലൂഷൻ, പിന്നെ ടെക്നോളജി. ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് എനിക്ക് എൻ്റെ ആ 4 വർഷത്തെ പഠിത്തം വെറുതെ ആക്കണം എന്നില്ല. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഒരു സ്പോർട്സിനകത്ത് കുറെ ടെക്നോളജി ഉണ്ട്. അപ്പൊ അത് വേറബിൾ ഗാഡ്ജറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പിച്ചിൽ യൂസ് ചെയ്യുന്ന പ്രോപ്സ് ടെക്നോളജി, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കാം. ആ ഒരു സെഗ്മെന്റിലേക്ക് പോകണം എന്നാണ് താല്പര്യം. അപ്പം ഈ 3 സെഗ്മെന്റിലും കറങ്ങി തിരിഞ്ഞ് കളിക്കണം എന്നാണ്. പിന്നെ ഒരു ഡ്രീം സാധനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരു ഭയങ്കര ഓട്ടോ എന്തൂസിയാസ്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഫോർമുല 1 പോലത്തെ ഒരു സ്ഥലത്തൊക്കെ ജോലി കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദ പെർഫെക്റ്റ് പീസ് ടു ഫിറ്റ് മൈ ജിഗ്സോ പസിൽ എന്ന് പറയുന്ന പോലെയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, വണ്ടികളോട് താല്പര്യം, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹം, പ്ലസ് സ്പോർട്സ് മാനേജ്മെന്റ് പ്രൊഫഷണൽ. അപ്പൊ അത് എല്ലാം കൂടി മറ്റേ കറക്റ്റ് ഇങ്ങനെ പിടിപ്പിച്ച് ലോക്കാവുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഇപ്പൊ ഒരു അങ്ങനത്തെ ഒരു ജോലി കിട്ടിയാൽ കിട്ടും. പക്ഷേ അതാണോ അതന്നെ വേണം അങ്ങനെയല്ല. എനിക്കൊരു ഫൗണ്ടേഷണൽ ഐഡിയ സസ്റ്റൈനബിലിറ്റി, ടെക്നോളജി ആൻഡ് ഇൻക്ലൂഷൻ, ഈ ഒരു യൂത്ത് ഡെവലപ്മെന്റ്, ആ ഒരു എന്റെ ഒരു സെക്ടർ ഉണ്ട്. ഞാൻ എന്റെ എല്ലാ വർക്കിലും അതന്നെയാണ് ചെയ്യുന്നത്. പൈ ട്രിപ്പിളി ആണെങ്കിലും എന്റെ സ്റ്റാർട്ടപ്പ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഞാൻ ഈ ഒരു ലൈനിലാണ് പോകുന്നത്. അപ്പൊ അതന്നെയാണ് എനിക്ക് സ്പോർട്സിലും. പിന്നെ എനിക്ക് തോന്നുന്നു കോഴ്സ് പഠിക്കും തോറും കുറച്ചും കൂടി ക്ലാരിറ്റി കൂടി വരുമായിരിക്കും എക്സാക്ട്ലി എങ്ങോട്ടാ പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോബ് എംപ്ലോയർ ഉണ്ടോ മനസ്സിൽ, അവിടെ വർക്ക് ചെയ്യണം എന്നൊക്കെ. അപ്പം തൽക്കാലം ഇപ്പൊ അങ്ങനെയാണ്.
പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് കോഴ്സ് പോയി അത്യാവശ്യം എക്സലന്റ്ലി പഠിക്കണം എന്നുണ്ട്. അത് എന്താന്ന് വെച്ചാൽ ഞാൻ പോയി പഠിച്ച് അവിടെ എക്സൽ ചെയ്താലേ എനിക്ക് തിരിച്ചു വന്ന് ഇവിടെ ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ മിനിസ്ട്രീനോടോ അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്ട്രീനോടോ പറയാൻ പറ്റുള്ളൂ ദാറ്റ് അറ്റ്ലീസ്റ്റ് രണ്ട് വർഷം കൂടുമ്പോൾ ഒരിക്കലോ അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു ഇന്ത്യനെ വിടൂ ഈ കോഴ്സ് പഠിക്കാൻ, ബിക്കോസ് ദാറ്റ് പേഴ്സൺ വിൽ ബി എ ഗുഡ് എന്താ പറയുക വാല്യൂ അഡിഷൻ ഈ സിസ്റ്റത്തിലോട്ട്. അപ്പൊ എനിക്ക് അത് ധൈര്യത്തോടെ ഒരു ലെറ്റർ എഴുതി ഒരു സ്പോർട്സ് മിനിസ്റ്ററിനോടോ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനോടോ പറയണമെങ്കിൽ എനിക്ക് ഞാൻ അവിടെ പോയിട്ട് എക്സൽ ചെയ്ത് വരണം. ദാറ്റ് ഞാൻ ഇങ്ങനെ പോയി എന്നിട്ട് ഞാൻ പഠിച്ചു എനിക്ക് ഇത് ഇത് ചെയ്യാൻ പറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം. ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, സാധാരണ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റീരിയോടൈപ്ഡ് ആയിട്ടുള്ള മേഖലകളൊക്കെയാണ് ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്പോർട്സ് മാനേജ്മെന്റും ഒക്കെ. അതിലേക്ക് വളരെ ധൈര്യത്തോടു കൂടി കടന്നു വന്നിരിക്കുകയാണ് ഐഷ. അപ്പം ഐഷയുടെ എല്ലാ ഫ്യൂച്ചർ പ്ലാനും എല്ലാ ആശംസകളും, വളരെ മികച്ചൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അതിനുശേഷം ഐഷ പറഞ്ഞ ആ സ്വപ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ബൈബിളിന്റെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യിക്കും, അവർക്ക് കെയർഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടിയാണ് ഐഷ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് സന്തോഷം ബൈബിളിന്റെ കൂടെ ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനുരൂപ്. ഐ എം വെരി ഹാപ്പി ബൈ പോലത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ. നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം കുറേയും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഐ വിൽ ഹാവ് എ വാച്ച് ഔട്ട് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു യു ഗൈസ് ആസ് വെൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.